दुनिया कहीं भी तेरे जैसा कोई नहीं है। बस नहीं सौ दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं। मैं गया जहां भी बस तेरी याद थी, जो मेरे साथ मुझको നമസ്കാരം. സഫലമി യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സിനിമയിലും സീരിയലിലുമെല്ലാം അഭിനയത്തിലൂടെ നമ്മുടെ എല്ലാം മനസ്സ് കവർന്നെടുത്ത ശ്രീ കൊല്ലം തുളസിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞു, പ്രേക്ഷകരോട് പറഞ്ഞു, അഭിനയത്തിലൂടെ നമ്മുടെ എല്ലാം മനസ്സ് കവർന്നെടുത്ത ആളാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും വില്ലൻ വേഷങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്. വില്ലന്മാരും കവർന്നെടുക്കാറുണ്ടല്ലോ, വില്ലനും നായകനും എന്നുള്ള സങ്കല്പം തന്നെ എനിക്ക് മനസ്സിലാകത്തെയാണ്. വില്ലൻ എന്ന് ആരാണ്, വില്ലൻ ആരാണ്, നായകൻ ഒരു കഥയിൽ നായകൻ എന്ന് പറയുക കഥ കൊണ്ടുപോകുന്ന ആളാണ് നായകൻ. അച്ഛനും വില്ലൻ സ്വഭാവമുള്ള ആളായിരിക്കാം, അപ്പോൾ അയാൾ നായകനാവും. അപ്പോൾ ആ ഒരു സങ്കല്പം തന്നെയല്ല. ഇപ്പോൾ ഒരേ സമയം തന്നെ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നായകനാകാം, വേറൊരാൾക്ക് വില്ലനാകാം. സാഹചര്യങ്ങൾ ഒരു വ്യക്തിത്വം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് അവയുടെ വ്യാഖ്യാനങ്ങളെ ഉള്ളൂ. പിന്നെ അതുപോലെ അഭിനേതാവെന്ന് നമ്മളെല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഒരു നേരം വിളിക്കുമ്പോൾ ഒരു അമ്മ, ഒരു സ്ത്രീ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു, മക്കളുടെ മുമ്പിൽ അമ്മയായിട്ട് അഭിനയിക്കുന്നു. പെട്ടെന്ന് ജീവിതം സിനിമയിലും അഭിനയിക്കുന്ന പറഞ്ഞാൽ എന്താ, അതും വേറെ ഒന്നും ആർട്ടിഫിഷ്യൽ അല്ലല്ലോ. ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരു ഭാവത്തിലോ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. വേറൊരാളായിട്ട് കാണിക്കുന്നു, ആ വ്യത്യാസം. എല്ലാവരും അഭിനേതാക്കളാണ് ജീവിതത്തിൽ. പിന്നെ ഇതൊരു തൊഴിലായിട്ട് എടുക്കുന്നവരാണ് നടനെന്നോ അഭിനേതാവെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ ശരിക്കും ഒരു നായകന് കിട്ടുന്ന അതേ ഇമ്പോർട്ടൻസ്, ഒരു നല്ലൊരു വില്ലൻ ഇല്ലെങ്കിൽ ഒരു നായകൻ ഇല്ലാന്ന് പറയാമല്ലോ. സീരിയലിൽ നായകൻ എന്ന് പറയുന്നത് നമുക്കൊരു സദ്യ ആയിട്ട് കണക്കാം. ഒരു സദ്യയിൽ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ചോറാണ്. ചോറ് മാത്രം കൊണ്ട് ഒരു സദ്യ ആവുന്നില്ല, എല്ലാ ഐറ്റംസും വേണം. ഈ എല്ലാ ഐറ്റംസും കൂടെ അതിന് വില്ലനുണ്ട്, കൊമേഡിയനുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പരിസ്ഥിതി എല്ലാവരും കൂടെ ചേർന്നതാണ്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സദ്യ കണക്ക്. അതിനകത്ത് ചോറിന് ഭൂരിപൂര്യം വേഷങ്ങളെ അഭിനയിക്കുക, അതിൽ കൂടുതൽ സീനിൽ അഭിനയിക്കുക നായകൻ. അയാൾ നന്മയുടെ ഭാഗമായിരിക്കാം, നന്മയുടെ ഭാഗമാണ് നായകൻ എന്നൊരു സങ്കല്പമുണ്ട്. അത് അതിനകത്ത് വിശ്വാസമില്ല, കഥ കൊണ്ടുപോകുന്ന നായകനിലൂടെയാണ്. അതുകൊണ്ട് നായകനും വില്ലനും എന്നുള്ള സങ്കല്പം തെറ്റായതാണ്. അപ്പോൾ നമുക്ക് കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഈ വില്ലൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക കഥാപാത്രം, ഒരു പ്രത്യേക പാറ്റേണിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ തുളസിയേട്ടൻ്റെ ആ ഒരു കരിയറിൻ്റെ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണോ ചെയ്തിരുന്നത്? അതോ അത് ഈ നടീ നടന്മാരുടെ ജീവിതത്തിൽ വരുന്ന ഒരു ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റൊരു ഭാഷയിൽ ടൈപ്പ് ചെയ്യപ്പെടുക, കലാകാരൻ ടൈപ്പ് ചെയ്യപ്പെടുക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് എന്നെ ആദ്യം പോലെ അങ്ങനെയാണ്. എൻ്റെ അഭിനയത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ പലതും നിയോഗങ്ങളാണ്, നിയതികൾ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഷുഡ് ആൻഡ് മസ്റ്റ് ബി ഹാപ്പൻ. അപ്പോൾ ആ ഒരു സംഭവിച്ചേ പറ്റൂ. ഞാൻ ആദ്യമേ ഞാൻ ബേസിക്കലി ഒരു വില്ലനുമല്ല, എനിക്ക് ആ ഒരു സ്വഭാവമില്ല. എനിക്ക് എൻ്റെ ഉള്ളിനകത്താണെങ്കിൽ ആർദ്രമായൊരു ഹൃദയമാണ് എനിക്ക്. ഇപ്പോഴും സിനിമ കണ്ട കരയുന്ന ഒരു പ്രകൃതമാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ മുഖത്തിന് ഈ മുഖം തന്നെ ഞാനൊരു ഹ്യൂമർ സാധനം പലത് ചെയ്യുമ്പോൾ മുഖത്തിൻ്റെ ഇത് മാറും. ഇപ്പം ജനാർദ്ദനേട്ടനൊക്കെ നമ്മുടെ മനസ്സിൽ പഴയ ഒരു വില്ലനായിട്ടാണ്, കൊച്ചിനെ അനീഫ അതുപോലെ പഴയ വില്ലന്മാർ. അവർ ഹ്യൂമർ ചെയ്യുമ്പോൾ അങ്ങ് മാറും. ഒരു ഭാര്യ വീട്ടിൽ വന്ന് നമ്മൾ പരിചയിച്ച് വരുമ്പോൾ ഭാര്യ എത്ര വിരൂപയാണെങ്കിലും ഭർത്താവിന് സുന്ദരിയായിട്ട് മാറും. അതുപോലെ അത് മനസ്സിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന എൻ്റെ ടേസ്റ്റ് മാറും. ചായ മധുരമില്ലാത്ത ചായ കുടിച്ചു കുടിച്ചാകുമ്പോൾ പിന്നെ അതായിരിക്കും ഏറ്റവും വലിയ ടേസ്റ്റ്. അപ്പം അങ്ങനെ വില്ലൻ വേഷം ചെയ്ത് എനിക്കിപ്പോൾ വില്ലക്ഷം ചെയ്തുകൊണ്ട് ഒരു മടിയുമില്ല. കാര്യം എൻ്റെ ഈ മുഖം ഉണ്ട്, ഒരു കള്ള ലുക്ക് ഉണ്ടെന്നാണ് എനിക്ക് പറയുന്നത്, ഒരു ഫ്രാഡ് ലുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്.
അതുകൊണ്ട് എന്താ എനിക്ക് മന്ത്രി വേഷം കിട്ടുന്നുണ്ട്. എനിക്ക് രാഷ്ട്രീയക്കാരുടെ വേഷമാണ്. കപട രാഷ്ട്രീയക്കാരുടെ പ്രതീകം ആയിട്ട് നമ്മുടെ കൊല്ലം തുളസി വിളിക്കാറ് കൊല്ലം തുളസി അവൈലബിൾ അല്ലെങ്കിൽ മറ്റൊരാളെ വിളിക്കും. അപ്പൊ അതിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ എനിക്ക് കള്ളലുപ്പുണ്ട്. പ്ലസ് ആയിട്ടാണ് ഇപ്പൊ എനിക്ക് പ്ലസ് തന്നെയാണത്. എന്റെ ജീവിതത്തിൽ ഈ വെള്ളം വേഷങ്ങൾ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ പല വില്ലന്മാരും ഒക്കെ കോമഡി റൂട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് കോമഡി ചെയ്യാൻ അറിയാം, എനിക്ക് ദുഃഖം അഭിനയിക്കാൻ അറിയാം, ഒരുപക്ഷെ പലതിനേക്കാൾ നല്ലതോട്ട് അഭിനയിക്കും. പക്ഷെ എനിക്ക് അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടുന്ന അവസരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വില്ലൻ പരിവേഷം എൻ്റെ മുഖത്ത് അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്യപ്പെട്ടു. ആ ദുരന്തം ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് വിഷമമില്ല. ഇപ്പോൾ ഈ തുടക്കത്തിലെ ഇത് തന്നെയായിരുന്നു അനുഭവം. മിക്കവാറും അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. കള്ള പോലീസുകാരനായിട്ടോ അല്ലെ ഡോക്ടറായിട്ടോ ഏത് പ്രതിനായകൻ്റെ കൂടെ നിൽക്കുന്ന പ്രതിനായകനായിട്ടോ അല്ലെ പ്രതിനായകനായിട്ട് പക്ഷം ചേരുന്ന വൃത്തികെട്ടോ സാമൂഹ്യ വിരുദ്ധനായിട്ടോ ഒക്കെ ഉള്ള കഥാപാത്രങ്ങളാണ്. ഏതാണ്ട് സിനിമയിലേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് അത്രയ്ക്കും ദേഷ്യം വന്നു തുടങ്ങിയ സീരിയലിലായിരിക്കണം അല്ലെ? സ്ത്രീ സീരിയലിൽ ഞാൻ അങ്ങനെ ഒരു ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. സീരിയൽ കൂടാണ് ഞാൻ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അവിടെയാണ് എന്റെ അഭിനയത്തിന്റെ റേഞ്ച് എനിക്ക് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇത്രയ്ക്കും ക്രൂരനാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ക്രൂരനാണ് അത് പറഞ്ഞു. കാര്യം ഇപ്പൊ സിനിമയിലൊക്കെ ഇപ്പൊ ഞാനൊക്കെ അഭിനയിച്ച സീരിയലുടെ എണ്ണവും അതിൽ അഭിനയിച്ച ആ സമയത്തിൻ്റെ ദൈർഘ്യം എടുത്തു നോക്കിയാലും ഉണ്ടല്ലോ. ഇത് സൂപ്പർ സ്റ്റാർമാരൊന്നും അത്ര ദൈർഘ്യത്തിൽ അഭിനയിച്ച് കാണത്തില്ല. കാര്യം ഞങ്ങൾ ഒരു ഒരു മെഗാ സീരിയൽ അഭിനയിക്കുന്ന പറഞ്ഞാൽ 2 വർഷം അഭിനയിക്കാന്ന് വെച്ചു. 2 വർഷത്തിൽ 200 ദിവസം 200 ദിവസത്തിൽ 1/2 മണിക്കൂർ കൊണ്ട് ഭാഗിച്ചാൽ എത്ര 100 മണിക്കൂർ 100 മണിക്കൂർ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എത്ര സിനിമ അഭിനയിക്കണം. അപ്പോൾ പക്ഷെ നമുക്ക് അംഗീകാരമില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവാർഡ് എന്താ അവാർഡ്? ഇപ്പം ഒരു മെഗാ സീരിയലിൽ 2 വർഷം കറതീർന്ന് അഭിനയിക്കുന്ന ഒരു നടന് അവാർഡില്ല. നേരെ മറിച്ച് 25 മിനിറ്റോ 20 മിനിറ്റോ നടക്കുന്ന ടെലിഫിലിമുകാരനാണ് അവാർഡ് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട പ്രവണതയുണ്ട്. ശരിക്കും വളരെ സങ്കടകരമാണ്. പിന്നെ ഇത് ആരോടും പ്രതികരിക്കാൻ അവാർഡിനകത്ത് അവാർഡ് കിട്ടുന്നത് നല്ലത് തന്നെ. പക്ഷെ അവാർഡിൽ അത് അങ്ങനെയാണത്.